നമസ്കാരം. ഇന്ധനവിലയുടെ എക്സൈസ് നികുതി കേന്ദ്ര സർക്കാർ കുറച്ചിട്ടും സംസ്ഥാന നികുതിയിൽ മാറ്റം വരുത്താത്ത പിണറായി സർക്കാരിനെ പ്രതിരോധത്തിലാക്കി കണക്കുകൾ. നിയമസഭയിലൂടെ സംസ്ഥാന ധനമന്ത്രി പുറത്തുവിട്ട കണക്കുകളാണ് സർക്കാർ ന്യായീകരണങ്ങളുടെ മുനയൊടുക്കുന്നത്. ജൂലൈയിൽ നിയമസഭയിൽ ധനമന്ത്രി നൽകിയ മറുപടി പ്രകാരം 2021 ജൂൺ 30 വരെ 2673.71 കോടി രൂപയാണ് പെട്രോളിയം സെസിലൂടെ കേരളത്തിന് ലഭിച്ചത്. കിഫ്ബിയുടെ പ്രവർത്തനത്തിന് വേണ്ടി പെട്രോളിൽ നിന്നും ഡീസലിൽ നിന്നും ലിറ്റർ 1 ഒരു രൂപ നിരക്കിലാണ് സംസ്ഥാനം സെസ് ഈടാക്കുന്നത്. 15 കേരള നിയമസഭയുടെ 2 സമ്മേളനത്തിൽ അൻവർ സാദത്ത് MLA ഉന്നയിച്ച ചോദ്യത്തിന് രേഖാമൂലം നൽകിയ മറുപടിയിലാണ് സംസ്ഥാന ധനമന്ത്രി ജൂൺ വരെയുള്ള കണക്കുകൾ അവതരിപ്പിച്ചത്. 2016-17 കാലയളവിൽ 448.1 കോടി രൂപയും 2017-18 421.19 കോടി രൂപയും 2018-19 501.82 കോടി രൂപയും പെട്രോളിയം സെസിനത്തിൽ കിഫ്ബിയിലേക്ക് ലഭിച്ചെന്ന് ധനമന്ത്രി വിശദീകരിക്കുന്നു. 2019-20 കാലയളവിൽ പെട്രോളിയം സെസിലൂടെ സംസ്ഥാന സർക്കാർ പിരിച്ചെടുത്തത് 550 കോടി രൂപയാണ്. 2020-2021 കാലയളവിൽ അത് 539 കോടിയായി. 2021 ഏപ്രിൽ മുതൽ ജൂൺ 30 വരെ മാത്രം 213.61 കോടി രൂപ സർക്കാർ പിരിച്ചെടുത്തു. മോട്ടോർ വാഹന നികുതിയുടെ വിഹിതമായി 2021 ജൂൺ 30 വരെ 5,862.48 കോടി രൂപ ലഭിച്ചതായും ധനമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. ഇന്ധന നികുതി കുറയ്ക്കാൻ തയ്യാറാകാത്ത സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നതിനിടെയാണ് സെസ്സിനത്തിൽ സർക്കാരിന് ലഭിച്ച കണക്കുകൾ പുറത്തുവരുന്നത്. നികുതി കുറയ്ക്കാത്തതിന് ധനമന്ത്രി KN ബാലഗോപാൽ നിർത്തിയ താത്വിക ന്യായങ്ങളും ഇതോടെ പൊളിയുകയാണ്. രാജ്യത്ത് ഇന്ധനവില പിടിച്ചു നിർത്താൻ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം എക്സൈസ് തീരുവ പെട്രോളിന് 5 രൂപയും ഡീസലിന് 10 രൂപയും കുറച്ചിരുന്നു. 15 സംസ്ഥാനങ്ങൾ ഇതിന്റെ ചുവട് പിടിച്ച് നികുതി കുറച്ചിട്ടും കേരളം അതിന് തയ്യാറായിട്ടില്ല. സംസ്ഥാനത്തിന്റെ വരുമാനനഷ്ടം ചൂണ്ടിക്കാട്ടിയാണ് 1 രൂപ പോലും കുറയ്ക്കാൻ കേരളം തയ്യാറാകാതിരുന്നത്. ഇന്ധന നികുതിയിൽ 1 രൂപ കുറച്ചാൽ പോലും സാധാരണക്കാർക്ക് ആശ്വാസമാണ്. എന്നാൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം തിരിച്ചുവിട്ട നികുതിക്കൊള്ള തുടരുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇടതു സർക്കാർ. അതേസമയം പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിക്കുന്നതിന് കേന്ദ്ര സർക്കാരിനെതിരെ സമരം നടത്തുമെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അറിയിച്ചു. കേന്ദ്രം നികുതി കുറച്ചിട്ടും സംസ്ഥാനം നികുതി കുറയ്ക്കില്ലെന്ന നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെയാണ് പുതിയ സമര പ്രഖ്യാപനവുമായി CPM എത്തുന്നത്. പാർട്ടി കേന്ദ്ര കമ്മിറ്റി ആഹ്വാനപ്രകാരം നവംബർ 16 പ്രതിഷേധ ധർണ. അതത് ജില്ലാ ഏരിയ കേന്ദ്രങ്ങളിലെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ധർണ സംഘടിപ്പിക്കുന്നത്. ഇന്ധനവില വർധനയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ പ്രതിരോധിക്കാനുള്ള പ്രചരണ പരിപാടികൾക്കും സംസ്ഥാന കമ്മിറ്റി രൂപം നൽകും. പരമാവധി ആളുകളെ പ്രതിഷേധത്തിൽ ഉൾപ്പെടുത്താനും കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പെട്രോളിന് 5 രൂപയും ഡീസലിന് 10 രൂപയുമാണ് എക്സൈസ് നികുതിയിൽ കേന്ദ്രം കുറവ് വരുത്തിയത്. UPയും കർണാടകയും ബീഹാറും ഒഡീഷയും ഹിമാചൽ പ്രദേശും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഇതിനനുസരിച്ച് സംസ്ഥാന നികുതിയിലും കുറവ് വരുത്തിയിരുന്നു. എന്നാൽ കേരളത്തിൽ നികുതി കുറയ്ക്കേണ്ടതില്ലെന്നാണ് പാർട്ടിയുടെ തീരുമാനം. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയാണ് നികുതി കുറയ്ക്കാനാകില്ലെന്നതിന്റെ കാരണമായി ധനമന്ത്രി KN ബാലഗോപാലൻ പറയുന്നത്. പെട്രോൾ വില കുറയാത്തതിന് കേന്ദ്രത്തെ പഴിചാരിയിരുന്ന സംസ്ഥാന സർക്കാർ ഇപ്പോൾ നികുതി കുറയ്ക്കുന്നില്ലെന്ന് മാത്രമല്ല ഇന്ധനവില കുറച്ച കേന്ദ്ര സർക്കാരിനെതിരെ സമരവുമായി രംഗത്തിറങ്ങുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.